കൈപ്പമംഗലത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. ക്യാമ്പിലെ കിടപ്പ് രോഗികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കനത്ത മഴ മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പ്രായമായ കിടപ്പ് രോഗികൾക്ക് തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ലഭ്യമാകുമെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചന്ദ്രാപിനി GHSS, കൈപ്പമംഗലം കാക്കാതുരുത്തി ഇസ്ലാം മദ്രസ സ്കൂൾ എന്നിവിടങ്ങളിലെ ക്യാമ്പുകൾ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പ്രദേശവാസികളാണ് ക്യാമ്പുകളിൽ അധികവും എന്നതിനാൽ വീടുകളിലും പ്രദേശത്തും ക്ലോറിനേഷൻ ചെയ്യാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. മാത്രമല്ല ക്ലോറിനേഷൻ കഴിഞ്ഞതിനുശേഷമേ ആളുകളെ വീടുകളിലേക്ക് തിരികെ അയക്കാവൂ. എലിപ്പനി പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എലിപ്പനിക്കുള്ള പ്രതിരോധ ഗുളികകൾ നൽകുവാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ക്യാമ്പിൽ താമസിക്കുന്ന എല്ലാവരുടെയും പരാതികൾ കേട്ടു നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പു നൽകി. ക്യാമ്പിലെ ആരോഗ്യ വിഭാഗവും അടുക്കളയും പരിശോധിച്ച അദ്ദേഹം ക്യാമ്പുകളിലെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് പറഞ്ഞു. ചന്ദ്രാപിനി HSSൽ നിലവിൽ 30 കുടുംബങ്ങളിലായി 79 പേരും കാക്കാതുരുത്തിയിൽ 26 കുടുംബങ്ങളിലായി 68 പേരുമാണ് താമസിക്കുന്നത്. ET ടൈസൺ മാസ്റ്റർ MLA, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VS പ്രിൻസ്, KS ജയ, RDO, കൊടുങ്ങല്ലൂർ തഹസിൽദാർ K രേവ എന്നിവർ മന്ത്രിയോടൊപ്പം സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു.